നമസ്കാരം. ഇന്ന് നമുക്ക് കരിമീൻ പൊള്ളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പൊള്ളിക്കാനായിട്ട് ഇപ്പോ കരിമീൻ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് മീനാണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച് വാഴലയിൽ ഒന്ന് പൊള്ളിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോ നല്ല ഫ്രഷ് കരിമീനാണ് കിട്ടിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യണേന്ന് കൂടി കാണിക്കുന്നുണ്ട്. കരിമീൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് അപ്പൊ തന്നെ ഫ്രിഡ്ജിൽ, അതായത് ഫ്രീസറിലേക്ക് വെക്കാറുണ്ട്. ആ തണുപ്പോട് കൂടി തന്നെ എടുത്തിട്ട് മീനിന്റെ ചെതുമ്പൽ കളയാനായിട്ട് സുഖമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കരിമീനിന്റെ ചെതുമ്പൽ കളയാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ആദ്യം സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ലൊരു മൂർച്ചയുള്ള കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ചെത്തിയെടുക്കുക. അപ്പൊ ഇതൊക്കെ ഉണ്ടാവും വൈറ്റ് കളറ്, നല്ല തെളിഞ്ഞ് കാണുണ്ടാവും, ഒരു ബ്ലാക്ക് പാട് പോലും ഇല്ലാത്ത വിധത്തിൽ വരുന്നുണ്ടാവും. അത്രയും നല്ല ക്ലിയർ ആവും ഇങ്ങനെ ചെയ്താൽ. പിന്നെ നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടും അങ്ങനെ കറുത്ത പാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചു നേരം വാളംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. വാളംപുളി ഉണ്ടോ, എന്നിട്ട് കത്തിക്കൊണ്ട് ഇങ്ങനെ കളഞ്ഞാൽ ബാക്കിയുള്ള ആ ബ്ലാക്ക് കളറിലെ സംഭവം മുഴുവൻ പോയി കിട്ടും. അപ്പോ ഞാൻ കൂടുതൽ വരിപ്പുള്ള രണ്ട് കരിമീനാണ് എടുത്തിട്ടുള്ളത് പൊള്ളിക്കാൻ വേണ്ടിയിട്ട്. മീനിൽ പെട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് ഇന്ദുപ്പാണ് എടുത്തിട്ടുള്ളത്. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരര സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി മീനിലേക്ക് മസാല തേച്ചു കൊടുക്കാം. ഇനി അതിന്റെ ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളിയാണ് ഇതിന്റെ മെയിൻ ടേസ്റ്റ്. അപ്പൊ പകുതി ഉള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചു വെക്കാനും ബാക്കി പകുതി ഉള്ളി അരിഞ്ഞ് ആണ് ചേർക്കുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു അഞ്ചാറ് കാന്താരിമുളകും കറിവേപ്പിലയും. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കേണ്ടതായതുകൊണ്ട് ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കരിമീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഒരു നാലഞ്ചും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാൻ. ആ ചതച്ച ഉള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ്, അത് വല്ലാണ്ട് ഫ്രൈ ആവാണ്ട് അത് അങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കറിക്ക് കിട്ടുക. ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. Thank you.
ഇനി ഇതിലേക്ക് ഒരു കപ്പ് നാളികേരത്തിന്റെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വാളൻ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി വാഴല ഞാൻ ഒരെണ്ണം വാട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി ഈ ഗ്രേവിയുടെ പുറത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കരിമീൻ വെച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഗ്രേവി കൂടി കരിമീനിന്റെ പുറത്ത് വെച്ചിട്ട് ഇല പൊതിഞ്ഞ് പാനിൽ നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. ഇനിയിപ്പോൾ വാഴലിൽ പൊള്ളിച്ചെടുക്കാൻ കരിമീൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന കരിമീൻ പാനിലേക്ക് വെച്ച് പൊള്ളിച്ചെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മറച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി പൊള്ളിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.